ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ പുള്ളി വ്ളോഗ്. നമ്മൾ ഇന്ന് പൊളിക്കാനാണ് പോകുന്നത്. എടാ മോനെ, എന്നിന്റെ ഫസ്റ്റത്തെ വ്ളോഗരടാ ഇത്. പിന്നെ എന്തിട്ടാണ് അനദർ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ പറ്റിക്കാൻ നോക്കണോ? എന്നുവെച്ചാ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ഫസ്റ്റ് വ്ളോഗ്. അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ ഒരു പുള്ളി പൊളിക്കുന്നത് നമ്മൾ, കാരണം ഇന്ന് ലെവൽ റേഞ്ച് കേരളത്തിലെ യൂട്യൂബേഴ്സിൽ ആരും ചെയ്യാത്തൊരു സാധനമാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. അത് പുറത്ത് പോയിട്ട് അടിപൊളി വീഡിയോ ആണ് നമ്മൾ. സംസ്ഥാനം സമ്പൂർണമായ ലോക്ക്ഡൌണിലേക്ക് പോകുന്നു, സ്ഥാനം അടച്ചിടുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നമ്മൾ സംസാരിക്കാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിമിറ്റേഷൻസ് മേക്ക് പീപ്പിൾ ക്രിയേറ്റീവ്. അതൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് സംസാരിക്കാൻ പോണത് എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസും പിന്നെ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് ഇതായിട്ടാണ് സംസാരിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഗിയറല്ല നിങ്ങളുടെ ഫോട്ടോ തീരുമാനിക്കുന്നത്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ് ഒരു ഫോട്ടോയിൽ നിങ്ങൾ കാണിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു മൊബൈലായാലും ഒരു ക്യാമറ അല്ലെങ്കിൽ നിങ്ങളൊരു മൊബൈലാണെങ്കിൽ നിങ്ങൾ ആ മൊബൈൽ വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഔട്ട് എടുക്കാൻ നോക്കണം. നിങ്ങളുടെ ഒരു ബേസിക് ക്യാമറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ പരമാവധി അതിൻ്റെ ഔട്ട് എടുക്കാൻ നോക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ക്യാമറ മേടിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ക്യാമറ മേടിക്കാണ്ട് അപ്പോൾ ഒരു കിറ്റ് ലെൻസ് മേടിച്ചു, ഒരു പ്രൈം ലെൻസ് മേടിച്ചു, ഒരു സൂം ലെൻസ് മേടിച്ചു. അപ്പോൾ നിങ്ങൾക്കൊരു ലിമിറ്റേഷൻസും വരുന്നില്ല. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു സൂമിംഗ് ആയിട്ടുള്ള ഒരു അറ്റത്ത് ഒരു വീട് നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിൽക്കണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് സൂമിംഗ് ലെൻസ് യൂസ് ചെയ്തിട്ട് സൂം ചെയ്തിട്ട് ഫോട്ടോ എടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഒരു പോർട്രേറ്റ് ആണ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രൈം ലെൻസ് യൂസ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഒരു വൈഡായിട്ടുള്ള ഷോട്ട് എടുക്കണമെങ്കിൽ ലാൻഡ്സ്കേപ്പ് അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്കൊരു വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ട്, അത് വെച്ചിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ലിമിറ്റേഷൻസും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടാലൻറ്റ് ഇമ്പ്രൂവ് ആകാനുള്ള ചാൻസ് നല്ല രീതിയിൽ കുറവാണ്. മീൻസ് ഇപ്പോൾ നിങ്ങളുടെ ഒരു ക്യാമറ ഒരു കിറ്റ് ലെൻസ് ആണ്, സാധാരണ ഒരു കിറ്റ് ലെൻസ്. അതിൻ്റെ സൂമിംഗ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് സൂം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കൊരു അറ്റത്ത് ഭയങ്കര അറ്റത്തുള്ളൊരു കിളിയുടെ ഭയങ്കരമായിട്ട് നല്ല ചെറിയ ഡിസ്റ്റൻസിലുള്ള കിളിയുടെ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ നിങ്ങൾ പതുക്കെ 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 അനക്കൊന്നും ഉണ്ടാക്കാണ്ട് പതുക്കെ പതുക്കെ പോയി 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 ജസ്റ്റ് ആ കിളിയുടെ ഫോട്ടോ എടുക്കും. അപ്പോൾ നിങ്ങളതിനനുസരിച്ച് എഫേർട്ടും നിങ്ങളുടെ ടാലൻറ്റ് ഇമ്പ്രൂവ് ആണ്. അതിന് പകരം നിങ്ങളുടെ ഒരു അറ്റത്ത് കണ്ടത്തിൽ നിൽക്കണം, നിങ്ങൾ ഈ കണ്ടത്തിൽ നിന്നിട്ട് സൂമിംഗ് ലെൻസ് എടുത്തിട്ട് സുഖമായിട്ട് സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഇതും വരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ലിമിറ്റേഷൻസിൽ നിന്ന് നിങ്ങളുടെ ഔട്ട് എടുക്കാൻ ശ്രമിക്കണം, മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങളുടെ ഒരു മൊബൈൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ മൊബൈലിന് പരമാവധി ഔട്ട് എടുക്കാൻ പറ്റണോ അത്ര ഔട്ട് എടുക്കണം. ഇപ്പോൾ ഒരിക്കലും ഒരു ക്യാമറയുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറും നല്ലൊരു ഫോട്ടോ സെറ്റാക്കണത്, മീൻസ് ഒരു ഫോട്ടോനെ സൂപ്പറാക്കണത് ഒരിക്കലും ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലറോ അല്ലെങ്കിൽ അങ്ങനത്തെ സെറ്റപ്പൊന്നും അല്ല എന്നാണ് എനിക്ക് ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസിലേക്ക് മനസ്സിലായിട്ടുള്ളത്. നല്ലൊരു ഫ്രെയിമിങ് ഒരു കോമ്പോസിഷൻസും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിനെ സെറ്റാക്കണം. അത് നിങ്ങൾക്ക് ഈ മൊബൈൽ വെച്ചിട്ട് സുഖമായിട്ട് സൂപ്പറായിട്ട് എടുക്കാൻ പറ്റും. കാരണം മൊബൈലിൽ മാനുവൽ മോഡുണ്ട്, നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് വെച്ചിട്ട് എടുത്തൂടെ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എനിക്കൊരു ക്യാമറയിൽ തന്നില്ലേടാ, എനിക്ക് ഒരു ഫോൺ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഞാൻ ഫ്രണ്ടിൻ്റെ അടുത്ത് വിടാം ഈ ഫോട്ടോ ഞാൻ ഇട്ടാ. അപ്പോൾ അവൻ പറഞ്ഞു ആ കുഴപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞു ആ ക്യാമറ ഉണ്ടെങ്കിൽ ഒന്ന് സൂപ്പറാക്കായിരുന്നു. അങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം ക്യാമറ ഇൻ്റെ ഇപ്പം എന്തിട്ടാണ് ക്യാമറ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഫോൺ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ക്യാമറ ബേസ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സാധനമല്ല. പക്ഷേ ക്യാമറ എന്ന് പറയുമ്പോൾ ഫോട്ടോസിനും വീഡിയോസിനും വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉണ്ടാക്കിയൊരു സാധനമാണ് ഈ ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വ്യത്യാസമുണ്ടോ, കാരണം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. പക്ഷേ മൊബൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ എന്നോട് ഇഷ്ടം പോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കണമല്ലോ, ബ്രോ എനിക്ക് ക്യാമറ ഇല്ല ബ്രോ, അതിപ്പോൾ അങ്ങനെ സെറ്റാക്കാം, അങ്ങനത്തെ സീൻ ഒരിക്കലും പറയരുത്. കാരണം ഇതിപ്പോൾ ക്യാമറ അല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സെറ്റാക്കാം. ഒരിക്കലും ഒരു ഫോട്ടോ ഒരാൾ കാണുമ്പോൾ ഒരിക്കലും ആ ഇതിന് ബ്ലർ ഉണ്ടാവും, ബ്ലർ കുറവാണ്, അപ്പോൾ പടം വലമ്പോൾ, അങ്ങനത്തെ അല്ല. നിങ്ങൾക്കിപ്പോൾ ഒരു പടം കാണുമ്പോൾ സൂപ്പറായിട്ടുണ്ട് ക്രിയേറ്റിവിറ്റി, അങ്ങനെയാണ് പറയുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഒരു ക്യാമറയുടെ ബ്ലറും അല്ലെങ്കിൽ ക്വാളിറ്റി വേണം. പക്ഷേ അത്യാവശ്യം ഒരു ക്വാളിറ്റി മതി, ഗംഭീരമായിട്ട് ക്വാളിറ്റി കൂടുകയോ അങ്ങനത്തെ ഒരു സീനൊന്നും ഇല്ല. നമുക്ക് അത്യാവശ്യം ഭയങ്കര ക്ലാരിറ്റി കുറവെന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര പിക്സലേറ്റായിട്ട് കാണണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കരുത്. അത്യാവശ്യം ചെറിയ ക്വാളിറ്റി ഇപ്പോഴത്തെ എല്ലാ ഫോണുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളതിൻ്റെ നിങ്ങളുടെ മനസ്സിൽ എന്തൗട്ടാണോ കാണുന്നത് അതിൻ്റെ മാക്സിമം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ ടാലൻറ്റ് ഇമ്പ്രൂവ് ആക്കുക. അല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾ ഇന്നലെ ഫോട്ടോഗ്രാഫി തുടങ്ങി ഇന്ന് പോയിട്ട് നിങ്ങൾ സോണി എ7 എടുത്തിട്ടുണ്ടെങ്കിൽ നടക്കണ കാര്യമല്ലത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ടാലൻറ്റ് വർദ്ധിപ്പിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം
നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഫോണിൽ ഫോട്ടോഗ്രാഫി തുടങ്ങി, അത് കഴിഞ്ഞിട്ട് ബേസായിട്ടുള്ള ചെറിയൊരു ക്യാമറ മേടിച്ചു, അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി സെമി പ്രൊഫഷണൽ മേടിച്ചു, അത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ മേടിച്ചു. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ട് അതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ച് 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 മേടിച്ച് വരികയാണ്. ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയിട്ട് നാളെ പോയിട്ട് സോണിയ സോനി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പരിപാടികളൊന്നും ഇല്ല, കാരണം അതിലെല്ലാം ഇൻവോൾവ്ഡ് ആണ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇവൻ്റെ കയ്യിൽ, ലൂയിയുടെ കയ്യിൽ എന്ന് പറയുമ്പോൾ ഇവൻ നൈക്കോണിൻ്റെ 5300 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് ഇത്. ഇതിൻ്റെ ആകെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓട്ടോ ഫോക്കസ് സീനാണ്, പിന്നെ സ്റ്റെബിലൈസേഷൻ ഭയങ്കര സീനാണ്. ഓട്ടോ ഫോക്കസ് ഇതിപ്പോൾ ഞാൻ 1855 ലെൻസാണ്, കിറ്റ് ലെൻസാണ് ഇട്ടിരിക്കുന്നത്, ഇതിൻ്റെ ഓട്ടോ ഫോക്കസ് കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു പ്രൈം ലെൻസ് ഇത് 50mm 1.8 ആണ് ഇട്ടിരിക്കുന്നത്, ഇതിൻ്റെ ഓട്ടോ ഫോക്കസ് നിങ്ങൾ പോയി കണ്ടിട്ടുക. അപ്പോൾ ഇതാണ് അവസ്ഥ, ഇതിൻ്റെ ഫോക്കസിങ്ങൊക്കെ ഇതാണ് സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇടയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ നേരം തന്നെ ആവും. അപ്പോൾ ഒരിക്കലും അതിൻ്റെ ഓട്ടോ ഫോക്കസിങ്ങും സ്റ്റെബിലൈസേഷനോ ഷെയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും വീഡിയോ എടുക്കാണ്ടിരിക്കുന്നില്ല, ബി റോൾ എടുക്കാണ്ടിരിക്കണില്ല. എനിക്ക് ഇതെടുക്കാൻ ഇഷ്ടമുണ്ട്, അപ്പോൾ ഞാനതിൻ്റെ പരമാവധി ഔട്ട് എടുക്കും, മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഇപ്പോൾ കുറേ പേരും ബി റോൾസൊക്കെ എടുക്കണം, ഓട്ടോ ഫോക്കസിലാണ് എടുക്കണം. പക്ഷേ ഓട്ടോ ഫോക്കസിൽ എടുക്കണം ഭയങ്കര സിമ്പിളായിട്ട് എടുക്കണമെന്നല്ല, ബി റോൾ എടുക്കണം ഞാൻ അതിനനുസരിച്ച് പാടുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇപ്പോൾ ഞാൻ മാനുവൽ ഫോക്കസിലാണ് എടുക്കണത്, ഞാൻ മാനുവൽ ഫോക്കസ് എടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഫോക്കസിങ് കറക്റ്റാക്കി വേണം, അതിനനുസരിച്ച് എനിക്ക് എൻ്റെ കൈക്ക് നല്ല രീതിയിൽ വേറെ ഉള്ളതാണ്. അപ്പോൾ ആ ഒരു പിന്നെ ക്യാമറയ്ക്ക് സ്റ്റെബിലൈസേഷനും ഇല്ല, അപ്പോൾ നല്ല രീതിയിൽ ഷെയ്ക്ക് ആവുകയും ചെയ്യും, പിന്നെ ഫോക്കസിങ് കറക്റ്റായില്ലെങ്കിൽ മൊത്തം കൊള്ള ആ ഒരു വിഷ്വലി. അപ്പോൾ അതിനനുസരിച്ച് സെറ്റാക്കുമ്പോൾ എനിക്ക് പക്ഷേ അതിനൊരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും തോന്നിയില്ല, കാരണം ഞാൻ ഒരു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ സീനില്ല. അപ്പോൾ ഞാൻ ഒരിക്കലും എനിക്ക് സോണിയുടെ ക്യാമറ വേണം, ഭയങ്കര ഹൈ എൻഡ് ക്യാമറ വേണം എന്ന് പറഞ്ഞിട്ട് നിൽക്കില്ല, കാരണം എൻ്റെ എന്താണോ അത് വെച്ചിട്ട് നമ്മൾ ഔട്ട് എടുക്കാൻ നോക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ക്യാമറ ഇല്ലയെന്ന് വെച്ചിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കാണ്ടിരിക്കരുത്, ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാക്കായിരുന്നു മറ്റേതാക്കായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒരു നല്ല ഫ്രെയിമിങ് കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വെറുതെ ഇരിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിലായാലും ക്യാമറയിലായാലും ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കുക. ഓ ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, അങ്ങനെ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സെറ്റ് ആവും. നിങ്ങളിപ്പോൾ ജസ്റ്റ് വെറുതെ ഇരിക്കുമ്പോൾ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഓരോ ഓപ്ഷൻസ് ഇട്ടിട്ട് ആ ഈ ഒരു ഓപ്ഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ എടുക്കാം എന്ന് വരുമ്പോൾ നമുക്ക് ആ ഒരു ടാലൻറ്റ് വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു ഫ്രെയിമിംഗ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് ഫ്രെയിമിങ്ങും കോമ്പോസിഷൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഫ്രെയിമാണ്, അല്ലാണ്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീനായിരിക്കും കാണുമ്പോൾ തന്നെ. പക്ഷെ നമുക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ഇങ്ങനത്തെ രീതിയിലൊക്കെ വേണമെങ്കിൽ എടുക്കാണ്ട. അപ്പോൾ നിങ്ങളുടെ ഫ്രെയിമിങ്ങും ഇതൊക്കെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പകുതി മുക്കാ ഭാഗം നിങ്ങളുടെ പടം സെറ്റായിരിക്കും. പിന്നെ ക്വാളിറ്റിയുടെ ഇതിൻ്റെയൊക്കെയാണ് ബേസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഒരിക്കലും എനിക്ക് ഗിയറില്ല എനിക്ക് മറ്റേതില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വെച്ച് നിങ്ങൾ ഇമ്പ്രൂവ് ആക്കാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പരമാവധി എത്ര ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ആക്കാൻ പറ്റുമോ അത്രയും ഇമ്പ്രൂവ് ആക്കുക. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള മൈൻഡ് കിട്ടും, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഏത് ലെവലിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എത്താം, മനസ്സിലായില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ബ്ലോഗ് ഒന്നും ഉണ്ടാവില്ല 10 ദിവസം, ഈ കാരണം ലോക്ക്ഡൗണാണ്. ഇനിയിപ്പോൾ 10 ദിവസത്തിൽ നീട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴും പറഞ്ഞ പോലെ എനിക്ക് വേറെ ഡ്രീം